നമസ്കാരം. കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പലപ്പോഴും ഒന്നിലേറെ തവണ സർക്കാരുമായി ഏറ്റുമുട്ടിയിട്ടുണ്ട്. സർക്കാരുമായി ഏറ്റുമുട്ടിയ വിഷയങ്ങളിലെല്ലാം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങൾക്ക് ഒരു മുൻതൂക്കം കിട്ടിയിട്ടുമുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ അധികാരമില്ല എങ്കിൽ ആ പ്രവണതയെ അല്ലെങ്കിൽ അദ്ദേഹം വിമർശിക്കുന്ന കാര്യത്തെ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ അതിനാവശ്യമായ പ്രചരണം നടത്താൻ അത് പൊതുസമൂഹത്തിൽ ചർച്ചയാക്കാൻ ഒക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും ഗവർണർമാർ അങ്ങനെയല്ല, സർക്കാരിൻ്റെ ബിസിനസ് നടത്തിക്കൊടുക്കാനായി സർക്കാരിനൊപ്പം നിൽക്കുക എന്ന ഒരു നയമാണ് ഗവർണർമാർ സ്വീകരിക്കുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, സംസ്ഥാന സർക്കാരിൻ്റെ അഴിമതിയെയും അതുപോലെ തന്നെ സ്വജനപക്ഷപാതത്തെയും എല്ലാം നിവൃത്തിയില്ലാതെ തുറന്നു കാട്ടാൻ ഗവർണർ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ നിയമനം സംബന്ധിച്ച ധൂർത്താകട്ടെ, സർവകലാശാലകളിൽ നടക്കുന്ന രാഷ്ട്രീയ നിയമനങ്ങളാകട്ടെ, ബന്ധു നിയമനങ്ങളാകട്ടെ, സി എ എ എന്ന നിയമത്തിനെതിരെ കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളും ആ പ്രക്ഷോഭങ്ങൾക്ക് സർക്കാർ നൽകുന്ന പിന്തുണയുടെ വിഷയത്തിലുമാകട്ടെ, ഇവിടെയെല്ലാം അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി പറഞ്ഞ ഒരു ഗവർണറാണ് സംസ്ഥാനത്തുള്ളത്. അദ്ദേഹം എപ്പോഴും സർക്കാരിൻ്റെ തെറ്റുകളെ തിരുത്താൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിന് തിരുത്താൻ കഴിയുന്നില്ല എങ്കിൽ അത് പൊതുജന സമക്ഷം ചർച്ചയാക്കാനെങ്കിലും ശ്രമിച്ചിരുന്നു എന്നുള്ളത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയാണ്. ഏറ്റവും ഒടുവിലായി ഏതാണ്ട് 11 ഓർഡിനൻസുകൾ പുതുക്കിയിറക്കാനായി അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് വരുമ്പോൾ അദ്ദേഹം വളരെ ശക്തമായി തന്നെ പറഞ്ഞു, ഇത് ഈ ഓർഡിനൻസുകളിൽ താൻ ഒപ്പിടില്ല, ഇത് കാലാവധി കഴിഞ്ഞ ഓർഡിനൻസുകൾ ഉണ്ടെങ്കിൽ അത് നിയമസഭയ്ക്കുള്ളിൽ വെച്ച് ചർച്ചയാക്കണം, അതിനുശേഷം ഗവർണർ കയക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അവിടെ സർക്കാരിനെ തിരുത്താൻ അദ്ദേഹം ശ്രമിക്കുന്നു. മാത്രമല്ല കണ്ണൂർ വി സിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ കണ്ണൂർ സർവകലാശാലയിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയെ അനധികൃതമായി നിയമിച്ചതിനെതിരെ ശക്തമായ നടപടിയാണ് ഗവർണർ എടുത്തത്. കണ്ണൂർ വി സിക്കെതിരെയുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഇങ്ങനെ സർക്കാരിനെ തിരുത്താനും തിരുത്തിക്കാനും ഗവർണർ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇത്തവണ ഓണാഘോഷ സംസ്ഥാനത്ത് നടക്കുമ്പോൾ, ഔദ്യോഗികമായ ഓണാഘോഷം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ഗവർണർ അട്ടപ്പാടിയിലായിരുന്നു എന്നുള്ളത് വലിയൊരു രാഷ്ട്രീയ സന്ദേശം നൽകുന്ന ഒരു സംഭവമാണ്. കാരണം പരമ്പരാഗതമായി ഓണം വാരാഘോഷങ്ങൾക്ക് മുഖ്യാതിഥിയാകുന്നത് അതാത് കാലഘട്ടത്തിലെ ഗവർണർമാരാണ്. 2 ഇത്തരത്തിലുള്ള ഓണം വാരാഘോഷങ്ങൾ ഈ മഹാമാരിയുടെയും അതുപോലെ തന്നെ പ്രളയത്തിൻ്റെയും പേരിൽ നടക്കുന്നില്ല. ഇപ്പോൾ ഈ ഓണാഘോഷം പൂർവാധികം ഭംഗിയായി നടന്ന സമയത്ത് ഗവർണറെ ക്ഷണിക്കാതിരിക്കുന്ന ഒരവസ്ഥയുണ്ടായി. ഗവർണർക്ക് ക്ഷണം നൽകിയില്ല. മുഖ്യമന്ത്രിയും പരിവാരങ്ങളും നേരിട്ടാണ് ഈ ഓണാഘോഷത്തിൻ്റെ സമാപന സമ്മേളനത്തിലടക്കം പങ്കെടുത്തത്. ഗവർണറെ അതിൽ നിന്നും ഒഴിവാക്കി നിർത്തി. പക്ഷേ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഗവർണർ ആ ദിവസം തന്നെ അട്ടപ്പാടിയിലേക്ക് പോയിരിക്കുന്നു. കാരണം കേരള സംസ്ഥാനത്തെന്നു മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ദുർബലമായ ജനവിഭാഗങ്ങൾ, ഏറ്റവും അവഗണിക്കപ്പെട്ട ജനവിഭാഗങ്ങൾ വസിക്കുന്ന ഒരു പ്രദേശമാണ് അട്ടപ്പാടി. അട്ടപ്പാടിയിലെ ശിശുമരണങ്ങൾ ലോകപ്രസിദ്ധമാണ്. അട്ടപ്പാടിയിലെ ഗർഭിണികൾക്ക് ആവശ്യമായ പോഷകാഹാരം പോലും ലഭിക്കുന്നില്ല. എന്നാൽ കോടിക്കണക്കിന് രൂപ ഈ ആദിവാസി മേഖലകളിൽ ചെലവഴിക്കുന്നുമുണ്ട് സർക്കാർ. ഈ പണം എവിടെ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് അഴിമതി ക്കാരുടെ കയ്യിലേക്ക് പോകുന്നു എന്നത് സുവ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അട്ടപ്പാടിയിൽ മരിക്കുന്ന ഓരോ കുഞ്ഞും മരിക്കുകയല്ല, മറിച്ച് കൊല്ലുകയാണ്. ഇവിടുത്തെ ഭരണകൂടവും അഴിമതിക്കാരായ വ്യവസ്ഥയും കൊല്ലുകയാണ് എന്ന് തറപ്പിച്ച് നമുക്ക് പറയാനാകും. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് സർക്കാരിൻ്റെ തിരിഞ്ഞു നോക്കാത്ത, സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കാത്ത, സർക്കാർ പാർശ്വവൽക്കരിക്കുന്ന ഒരു ജനവിഭാഗത്തോടൊപ്പം സർക്കാരിൻ്റെ തലവനായ ഗവർണർ പോകുന്നു എന്നുള്ളത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ്. അട്ടപ്പാടിയിൽ അദ്ദേഹം ആദിവാസി കുടുംബങ്ങളോടൊപ്പം ഓണാഘോഷം നടത്തി. അതുമാത്രമല്ല, മധു ആൾക്കൂട്ട കൊലപാതകത്തിന് ഇരയായ മധുവിൻ്റെ കുടുംബത്തിന് സന്ദർശിച്ച് അയാളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഗവർണർ ചെയ്തത്. മറുപക്ഷത്ത് സർക്കാർ ഈ മധുവിനെ അങ്ങേയറ്റം അവഗണിക്കുകയാണ്. മധുവിനെ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയെന്ന് മാത്രമല്ല, ആ ആൾക്കൂട്ടത്തിലെ കൊലപാതകികളെ രക്ഷിക്കാനായി സർക്കാരിൻ്റെ പ്രോസിക്യൂട്ടർ അടക്കം ഒത്തുകളിച്ചുകൊണ്ട് സാക്ഷികളെ കൂറ് മാറ്റം അടക്കമുള്ളവ അതിൻ്റെ പിന്നിൽ സർക്കാരിൻ്റെ കരങ്ങളുണ്ട് എന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ അത്തരത്തിൽ മധുവിന് കിട്ടേണ്ട നീതി ഉറപ്പാക്കാതെ അലംഭാവം കാണിക്കുന്ന സർക്കാരിനെതിരെ അദ്ദേഹം നിൽക്കുന്നു. അതുമാത്രമല്ല, വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളുടെ മാതാപിതാക്കളെ കാണുന്നു. ഇങ്ങനെ സർക്കാരിൻ്റെ വീഴ്ചകളെ അക്കമിട്ട് നിർത്തുന്ന, സർക്കാരിൻ്റെ മനോഭാവത്തെ ശക്തമായി തന്നെ തൻ്റെ പ്രവൃത്തികളിലൂടെ വിമർശിക്കുന്ന ഒരു ഗവർണറെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇതൊന്നും ദൗർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ ചർച്ചയാകുന്നില്ല, വലിയ ചർച്ചകളാകുന്നില്ല. സർക്കാരിനെ കൊണ്ട് ഇക്കാര്യങ്ങളിൽ ഉത്തരം പറയിക്കാൻ മാധ്യമങ്ങൾക്കോ
പ്രതിപക്ഷത്തിനോ സാധിക്കുന്നില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. ആ ഇടത്തേക്കാണ് ഗവർണർ അദ്ദേഹത്തിന്റെ സ്വന്തം സർക്കാർ ആയിട്ട് പോലും ഗവർണർ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളത് പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.